അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നേ ഒരു സ്കേർട്ട് പലാസോ തയ്ച്ചാലോ? നമ്മുടെ നൈറ്റി മെറ്റീരിയലും ഉണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതുപോലത്തെ ഒരു സ്കേർട്ട് പലാസോ തയ്ക്കാനായിട്ട് നമുക്ക് ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്ത് ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് മടക്ക് ഭാഗമാണ് ഞാൻ കാണിച്ചു തരാം, മടക്ക് ഭാഗമാണ് കേട്ടോ. ആ മടക്ക് ഭാഗത്തു നിന്ന് ഓപ്പൺ ഭാഗം ദാ ഇപ്പോൾ ഞാൻ മടക്കണത്, ഓപ്പൺ ഭാഗം എടുത്തിട്ട് മടക്ക് ഭാഗത്തേക്ക് ഇത് ത്രികോണാകൃതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടു കണ്ടോ. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടിട്ട് നമുക്കിത് നേരെയാക്കി നമ്മുടെ ടേബിൾ മീടാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കിയതിനെ ഇതുപോലെ ത്രികോണാകൃതിയിലൊന്ന് മടക്കിയിടുക. എന്നിട്ടാണ് നമ്മൾക്ക് ഇതിന് തയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു പീസ് ജോയിൻ്റ് ആയിട്ട് വരും കേട്ടോ. വേറൊരു കുഴപ്പമില്ല, നമുക്ക് സാധാരണ തുണികൾ വെച്ച് ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതി ഇത്തിരി കുറവല്ലേ മെറ്റീരിയലിന്, അതിൻ്റേതായ ഒരു ഇതുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ത്രികോണാകൃതിയിൽ നന്നായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യണത്. മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ അരവണ്ണം എടുക്കാം. അരവണ്ണം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ എടുത്തിട്ട് എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം ആദ്യം. എന്നിട്ട് അതിനെ നമ്മൾ രണ്ടാക്കി ഒന്ന് മടക്കുക. ആ അരവണ്ണത്തിന് എത്ര ഇഞ്ചാണോ നമുക്ക് കിട്ടിയത് അതിനെ രണ്ടാക്കി മടക്കാം. ഇനി തയ്യലത്തുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ട് മടക്കാം കേട്ടോ. എന്നിട്ട് ആ മടക്കിലേക്ക് ഇതാ ഒരു മടക്കും കൂടെ മടക്കി കിട്ടണത് ആ പോയിൻ്റ്, അതായത് നമ്മുടെ ടേപ്പ് അരവണ്ണം എടുത്തിട്ട് അതിനെ നാലാക്കി മടക്കിയിട്ട് നമ്മൾ ആ പോയിൻ്റ് ഇവിടെ വരച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാണ് നോക്കുക. ഇപ്പോൾ അരവണ്ണം നിങ്ങൾക്ക് ഒരു 36 ആണെന്ന് വെച്ചാൽ കിട്ടുക. അതിൻ്റെ കൂടെ 2 ഇഞ്ചാടിയും 38, അതിൻ്റെ 1/4 കണ്ടിട്ട് ആ 1/4 നമ്മൾ ഇതാ ഈ എൻഡ് ഭാഗത്ത് നിന്ന്, അതായത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോണ് പോലെ ഇരിക്കുന്നുണ്ട്, ആ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ സ്കേർട്ടിൻ്റെ തയ്യൽത്തുമ്പൊന്നും അടിയേണ്ട കേട്ടോ. നമുക്കിപ്പോൾ 39 ആണെങ്കിൽ ആ 39 നമുക്കിവിടെ മാർക്ക് ചെയ്യാം, 38 ആണെങ്കിൽ 38 മാർക്ക് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ തുണി ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട് ഇതാ ഇവിടെ ഒരു ജോയിൻറ്റ് വെക്കാനായിട്ട്, അത് കണ്ടിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ചുമ്മാ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിനും തികഞ്ഞില്ല എന്ന് വരരുത്. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ 38 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ ആ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ട് തയ്യൽത്തുമ്പോൾ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പട്ട വരുമ്പോൾ കറക്റ്റ് 39 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെ 39 തന്നെ ഞാൻ ദേ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഇനി നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ബാലൻസ് വന്ന പീസ് കണ്ടോ, അത്രയാണ് നമുക്ക് ബാലൻസ് വന്നേക്കുന്നത് താഴത്തേക്ക്. ആ അത് നമുക്കിവിടെ ജോയിൻറ്റ് വെക്കാൻ തികയുമെന്നൊന്ന് നോക്കണം. ഈ ഭാഗം നോക്കി എത്ര ഇഞ്ച് ഉണ്ട് നോക്കാം. അപ്പോൾ എനിക്കൊരു 16 ഇഞ്ച് 17 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ അപ്പുറത്തെ സൈഡിലും ആ അത്ര വീതി കൂടിയ ഭാഗത്ത് ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മുറിച്ചില്ലെങ്കിൽ നമുക്ക് തികയൂല, ഇതിപ്പോൾ കുഴപ്പമില്ല നമുക്ക് തികഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് കറക്റ്റായിട്ട് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ എൻ്റെ എന്താ പറയുക, ആംഗിൾ ലെങ്ത്ത് ഇല്ലേ കണ്ണങ്കാലിൻ്റെ അവിടെ വരെ, ആ ലെങ്ത്ത് വരെയാണ് ഞാൻ അളന്നത് കേട്ടോ. നിലത്തേക്ക് മുട്ടിച്ചില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യാനാണ്, നിലത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ ചെളിയൊക്കെ ആവുമല്ലോ. നങ്ങളുടെ കൂടെ നടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് അവിടെ ജോയിൻ ചെയ്യണം. കൂടാതെ മുകളിൽ നിന്ന് ദാ ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ എങ്ങനെ എടുക്കണേന്ന് കണ്ടല്ലോ, അരവണ്ണം പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 കേട്ടോ. ഇനിയിപ്പോൾ ഇലാസ്റ്റിക് ഇടാനാണെങ്കിൽ അതനുസരിച്ച് കൂട്ടുക. നമുക്ക് ദാ സീറ്റ് 15 ആണ് നമ്മുടെ അഡൽസിൻ്റെ സീറ്റ്, 14 ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ മറ്റേ അമ്പർല സ്കേർട്ടൊക്കെ ആകുമ്പോൾ, അതായത് ഇതുപോലെയുള്ള സ്കേർട്ടൊക്കെ ആകുമ്പോൾ ഒരു 14 ഇഞ്ചാണെങ്കിൽ അവിടെ ഫ്രീഡം ഉണ്ടാവുമല്ലോ, ലൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 15 ഇട്ട് വരച്ചിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ മുകളിൽ പട്ട വെക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് കുറക്കാം. ഇപ്പോൾ അത് ഞാൻ 15 വരച്ചിട്ട് പിന്നെ ഞാൻ 16 കട്ട് ചെയ്യണ്ടേ കേട്ടോ, അല്ല 14. അപ്പോൾ കട്ട് ചെയ്യാൻ നോക്കിയപ്പോഴേ ഞാൻ ഓർത്തത് മുകളിൽ ഒരു പട്ടയും കൂടെ വരണുണ്ടല്ലോ, അപ്പോൾ 1 ഇഞ്ച് അവിടെ കിട്ടുമല്ലോ. അപ്പം അത്രയും ലെങ്ത്ത് കുറയണ്ട. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് അളന്നു. പതിനാലിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. എക്സ്ട്രാ വരണം വരണല്ലേ, ഒരു പട്ട വരണല്ലേ വെച്ചിട്ടേ. എന്നാലും സീറ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അവിടെ ഞാൻ ഇതുപോലെ തന്നെ കർവ് ചെയ്തെടുത്തു, 1/2 ഇഞ്ച് അങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വളച്ചെടുത്തു കേട്ടോ. 1 ഇഞ്ച് കുറച്ചൊന്നുള്ള വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കേട്ടതാ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ക്രോച്ച് അഡൽസിന് 16, 15, 14 ഇതിനേക്കാളും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ, ഏറ്റവും കുറവ് 14, ഏറ്റവും കൂടിയത് 15, 16 കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചിരിക്കും. ഇതാ ഇവിടെ ഈ കുഞ്ഞു പീസും ഒരു ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, മടക്കാണല്ലോ അത്, ആ മടക്ക് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തേക്കണം. അവിടെയാണ് നമ്മൾ
അതിൻ്റെ താഴേക്കാണ് നമുക്കൊരു പീസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വലിയ 44 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ ഇത്രയും പീസൊന്നും വരില്ല കേട്ടോ, ചെറിയൊരു ഭാഗമേ വരുള്ളൂ കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയേ ഉള്ളൊരു ഭാഗം താഴത്തേക്ക് ഒരു പീസ് വേണം. ആ പീസ് നമുക്ക് ഇതായി ഇതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം. ഓക്കെ ആയിട്ട് വരണുണ്ട്, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വരണുണ്ട് കണ്ടോ. തയ്യലത്തുമ്പോൾ കയറി കിടക്കുകയാണ്, അത് കറക്റ്റാക്കുമ്പോൾ അത് കിട്ടണുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ കിട്ടണ്ടോയെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണി പാളുവേ. ലാസ്റ്റ് ഷായത്ത പറഞ്ഞിട്ട് വെട്ടിയിട്ട് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം തയ്ച്ച കുർത്തിയാണ് കേട്ടോ ഇട്ടേക്കണത്, നല്ലതാട്ട ഇടാൻ നല്ല സുഖമുണ്ട്, കളറൊന്നും പോണില്ല. ഇതിൻ്റെ കഥ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, കളറ് പോകുന്നത് ഞാൻ കഴുകി നോക്കിയിട്ടില്ല. എല്ലാം കഴുകി നോക്കിയിട്ട് തയ്ക്കാൻ പറ്റുമോ, പിന്നെ നമുക്ക് തന്നെയാകുമ്പോൾ തയ്ച്ചെടുക്കണോണ്ട് വിഷയമില്ല. ഇപ്പം കളറ് പോയാലും വിഷയമൊന്നുമില്ലല്ലോ. പിന്നെ ഇത് നൈറ്റി വേണമെങ്കിൽ നൈറ്റി അടിക്കാം. ഞാനിപ്പോൾ പലരും ഇങ്ങനെ ആവശ്യപ്പെട്ടു റാപ്പ് സ്കേർട്ട് വേണം എന്നുള്ള കാര്യം. റാപ്പ് സ്കേർട്ട് പറഞ്ഞ് ചെയ്തു, ഇതുപോലെ പലാസോ സ്കേർട്ട് വേണമെന്ന് പറഞ്ഞ്, സ്കേർട്ട് പലാസോ വേണമെന്ന് പറഞ്ഞ് പലരും ആവശ്യപ്പെട്ടു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കേർട്ട് പലാസോ ചെയ്തായിരുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ. അപ്പോൾ നൈറ്റി ബിറ്റ് വെച്ച് എങ്ങനെ ചെയ്യാം ചേച്ചി എന്ന് പലരും അതിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം നൈറ്റി ബിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ക്ലാസ്സിൽ ഞാൻ 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും അത് അവൈലബിൾ ആയില്ലെങ്കിൽ ഇത് വെച്ചാണെങ്കിലും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ 1ാം തീയതി തുടങ്ങുകയാണ് കേട്ടോ, ഒക്ടോബർ 1ാം തീയതി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബേസിക്കിൻ്റെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ദാ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ക്ലാസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ വേഗം വേഗം കയറിക്കോളൂ. പിന്നെന്താണ് ഫീസിൻ്റെ കാര്യമൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പറയാം. അപ്പോൾ ഈ നമ്പർ, ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അത് മുകളിലേക്കുള്ള പട്ട വെട്ടിയെടുക്കുക കേട്ടോ. മുകളിലേക്ക് പട്ട വേണമല്ലോ. അപ്പോൾ ഞാനൊരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും പഠിപ്പിക്കേണ്ട ഒരുവിധം എല്ലാ തയ്യലും നമുക്ക് ഈ ബേസിക് കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. ക്ലാസ്സിൽ കയറണം എന്നുള്ളവർ എല്ലാവരും ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താലും മതി, വോയിസ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൊണ്ടിട്ടൊന്ന് തയ്ച്ചിട്ട് വരാം. എന്താ ആദ്യം നമുക്ക് ആ ഒരു പീസ് ഉണ്ടല്ലോ അടിയിൽ വെക്കണ പീസ്, ക്രോച്ചിൻ്റെ താഴെ ഭാഗമായിട്ട് ആ ഒരു ജോയിൻറ്റ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്കിപ്പോൾ 2 കാലാണിത്. അപ്പോൾ നമ്മൾ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 പീസ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് ഇതിൽ നിന്ന് 2 ആക്കണേ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ക്രോച്ച് ഏരാണ്, ഇതാണ് കേട്ടോ ക്രോച്ച് ഏരിയ. അപ്പോൾ ഒരു ക്രോച്ചിൻ്റെ താഴേക്കാണ് നമുക്ക് ആ ഒരു പീസ് വന്നേക്കണത് കണ്ടോ. പിന്നെ നിങ്ങൾക്ക് അകവും പുറവും ഇല്ലാത്ത തുണിയാണെങ്കിൽ ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ, തിരിഞ്ഞു പോകരുത്. ഇത് പിന്നെ അകവും പുറവും ഉള്ള തുണിയായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 1 പീസ് മാറ്റി തോരണത്തിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് തയ്ക്കണത് രാവിലെയാണ് കേട്ടോ, ഞായറാഴ്ച രാവിലെയാണ് ഞാൻ തയ്ക്കണത്. 2 ദിവസം വീഡിയോ ഇല്ലായിരുന്നു, മോൻ ടൂർ പോയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലായിരുന്നത്. 11 എടുക്കും, എന്നാലും മൂത്തവൻ എടുക്കണതാണ് എനിക്ക് ഒരു തൃപ്തി. അവനിക്ക് 11 ഇത്തിരി വെപ്രാളം കൂടുതലാണ്. അവൻ ആ മതിയുമേ മതിയുമേ എന്ന് പറഞ്ഞിട്ട് മൂത്തവൻ കുറച്ച് എൻ്റെ കൂടെ ക്ഷമയോടുകൂടെ മറ്റവൻ പറഞ്ഞാൽ നിൽക്കും. എന്നാലും അവനിക്ക് ഇത്തിരി ചെറിയ കുട്ടി എന്നുള്ള ഒരു ഇത്, ഒരു ഇച്ചിരി പുനരം കൂടുതലായതുകൊണ്ടേ അവനും ചെയ്തു തരും. കഴിഞ്ഞ ദിവസം ക്ലാസ്സൊക്കെ അവനാ ചെയ്തു തന്നത്. ക്ലാസ്സാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ചെയ്യണമല്ലോ, നമ്മൾ ഓരോ പോയിന്റുകളും പറഞ്ഞിട്ടാണല്ലോ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ അവൻ ടൂർ പോയി എന്നും പറഞ്ഞ്. യൂട്യൂബിലെ വീഡിയോ ഞാനൊന്നും ഒരു ദിവസം ഇട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റീപോസ്റ്റ് ഇട്ടു, അത് അവിടെ പീസ് വെച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് എടുക്കാം, 2 ക്രോച്ചും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് താഴത്തേക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. മുകളിലേക്കല്ല, ക്രോച്ചും ക്രോച്ചും കൂടെ വെച്ചിട്ട് ക്രോച്ച് എടുക്കട്ടെ. ആ തെറ്റിപ്പോയത് കണ്ടോ, ഇപ്പോഴാണ് ക്രോച്ചും ക്രോച്ചും വന്നത്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് താഴത്തേക്ക് അടിക്കാം. അവൻ ടൂർ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതിയായിട്ട് പാടില്ല പോകാനായിട്ട്. ഞാൻ പറയുന്ന പക്ഷേ നമുക്ക് പോകായിരുന്നു, നമുക്ക് എങ്ങനെ പോകാനാണ്, ഭയങ്കര തിരക്കാം. കടയിലും ആണെങ്കിലും ആളില്ല, നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റൊന്നുമില്ല. കടയൊന്നും കസ്റ്റമറുടെ വർക്കുകളല്ലേ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വിൽക്കാനൊക്കെയാണെങ്കിൽ നമുക്ക് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോകാം, നമ്മളാരും ഇല്ലാണ്ട് അങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റൂല.
പിന്നെ ക്ലാസ്സും ക്ലാസ് ഇപ്പോൾ ഒരുവിധം എടുത്ത് തീരാതെ എനിക്ക് ഒരിടത്തേക്കും അനങ്ങാനും പറ്റൂല. കപ്റ്റ് ഡേറ്റ് ആയിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയല്ലേ. അപ്പം എന്തായാലും പോകണം. അപ്പം നാം ക്രോച്ചിന് താഴേക്ക് ഇങ്ങനെ നീളത്തിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. തയ്യൽ പഠിച്ചിട്ടില്ല കേട്ടോ, ഒന്നും കൂടെ അടിക്കേണ്ടി വരും. ഞാൻ നൂല് പൊട്ടിപ്പോയതറിഞ്ഞില്ല, ചുമ്മാ അറ്റം വരെ അടിച്ചു അടിച്ചു കഴിഞ്ഞിപ്പോൾ നോക്കിയപ്പോഴാണ് തയ്യൽ പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ അടിക്കാം കേട്ടോ. തയ്ക്കുമ്പോൾ തെറ്റിയൊക്കെ പോകട്ടോ, ആരും തെറ്റിപ്പോയി എന്ന് ഓർത്തിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ തന്നെ കാണിക്കുമ്പോൾ കണ്ടില്ലേ, എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും തെറ്റിയൊക്കെ പോകാറുണ്ട്. പിന്നെ ഞാൻ അതഴിച്ചിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരാളും നിരാശപ്പെടരുത്, കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ സ്കേർട്ട് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നൈറ്റി ഒക്കെ കാണിച്ചു തന്നേക്കാം. നാളെ ഞാനൊരു നൈറ്റി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എപ്പോഴും എല്ലാവരും പറയണ്ട നൈറ്റി കാണണം എന്നൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാ ഒരു കാലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാം. അപ്പോൾ രണ്ട് കാലം ഇതുപോലെ നിങ്ങൾ അടിച്ചെടുക്കുക, എന്നിട്ട് അടിഭാഗം മടക്കി തയ്ക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് കൂട്ടണത്. കണ്ട ക്രോച്ച് ഭാഗം ഇവിടെയാണ് കേട്ടോ. അത് പിന്നെ കൂട്ടിയാൽ മതി നമുക്ക് അടിഭാഗം. അതിനു മുമ്പ് നേരിയതായിട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. കണ്ട കാലിന് ഇത്രയും നല്ല വീതിയും വിസ്താരവും ഒക്കെ കിട്ടും കേട്ടോ. നല്ല ഫ്ലെയർ കിട്ടുന്നുണ്ട്. ഈ പ്രിൻ്റ് അതിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, കാണാനൊരു രസമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം കുഞ്ഞുടുപ്പ് തയ്ക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെയാണ് ഈ ഒരു സ്കേർട്ട് വേണമെന്ന് പലരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് പിള്ളേരുടെ അളവിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. പിള്ളേരുടെ അരവണ്ണം എടുക്കുക, അരവണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക. പിള്ളേർക്കാകുമ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ വരെ ആഡ് ചെയ്യുക കേട്ടോ. അവർക്ക് അത്ര കറക്റ്റ് ഫിറ്റ് വേണമെന്നില്ലല്ലോ, വള്ളി ഇട്ടിട്ട് കെട്ടിക്കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ അളവ് എടുക്കുക, അരവണ്ണം എടുക്കുക, അരവണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ചോ 5 ഇഞ്ചോ ആഡ് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് ഇടാനാണെങ്കിൽ ഒരു 10 ഇഞ്ച് വരെയൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന ഡിജിറ്റിനെ നിങ്ങൾ 4 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ 4 ആക്കിയ ത്രികോണാകൃതിയിൽ തുണി മടക്കിയിട്ടിട്ട് ആ ഒരു സമൂസ പോലെ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് മൂലക്ക് നിന്ന് മാർക്ക് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇറക്കവും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇറക്കം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 27 അല്ലെങ്കിൽ 22 വേണ്ടെങ്കിൽ അതനുസരിച്ച് മടക്കിയിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നടുക്ക് കൊണ്ടായിട്ട് മടക്കരുത്, നമുക്ക് എത്ര ഇറക്കം വേണം നോക്കാം. നമുക്കിപ്പോൾ ടോട്ടൽ എത്ര ഇറക്കം വേണം നോക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു 7 ഇഞ്ചാണ് കിട്ടുക നോക്കാം. ഈ 7 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് അത് 2 ആക്കി മടക്കിയിട്ട് അതിനെ കോണാക്കി മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാനുള്ള മെറ്റീരിയലും കൂടെ കിട്ടും കേട്ടോ. അതിൽ നിന്ന് കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോഴേ ടോപ്പും സ്കേർട്ടും അടിക്കാം. ഇനി നമുക്ക് ആ ക്രോച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കമൻ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ചേച്ചി ചെറിയ മക്കളുടെ ടോപ്പും ഇതും കൂടെ കാണിച്ചു തരുമോയെന്ന് ചോദിച്ചിട്ട്. ഞാൻ നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ആങ്ങളയുടെ മോളുടെ അളവിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അവൾക്കാണെങ്കിൽ ആ ഇഷ്ടമായിരിക്കും. പാവാടയും എലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് പാവാടയും പോലത്തെ ഇതും. പിന്നെന്താണ്, അതിൻ്റെ ടോപ്പും ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നൈറ്റി ബിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാമല്ലോ, ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അല്ലാത്ത വേറൊരു കൊച്ചിൻ്റെ അളവ് എൻ്റെ കയ്യിലില്ല. അവൾക്കിപ്പോൾ ഒരു 10 വയസ്സ് അത്ര ആയിട്ടുണ്ടാവും, 10ഓ 11ഓ ആണെന്ന് തോന്നുന്നു. ആ അളവിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ അവിടെ പോകുന്നുണ്ട്, അപ്പം ഞാൻ അവളുടെ അളവൊക്കെ എടുത്തിട്ട് വരാം നാളെ ക്ലാസ്സിലേക്ക്. ദേ ഇവിടെ ഓപ്പൺ ഇടാനുള്ള ക്രോച്ച് കൂട്ടുമ്പോൾ ഓപ്പൺ ഇടാനുള്ള സ്പേസ് കൊടുക്കണം കേട്ടോ. നാളെ ക്ലാസ്സിലേക്ക് പട്ട് പാവാട പട്ട് ബ്ലൗസൊക്കെ തയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ സാരി എൻ്റെ ഉമ്മച്ചിരി നിന്ന് വാങ്ങിക്കണം. അല്ലാണ്ട് പട്ടുപാവാടൊക്കെ അവിടെ പോയി തുണി എടുക്കാനുണ്ടല്ലോ, പട്ട് സാരിയൊന്നുമില്ല. ഉമ്മച്ചിരി നിന്ന് സാരി എടുക്കണം, അടിച്ചു മാറ്റി കൊണ്ടുവരണം. എന്നിട്ട് അവൾക്ക് ഒരു അവളുടെ അളവെടുത്തിട്ട് വരണം, ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ക്ലാസ്സിൽ കാണിക്കണം. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതാ മുകളിലേക്ക് പട്ടൊക്കെ നമ്മൾ തുണി ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ നീളത്തിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് പട്ടയാക്കി അടിച്ചു കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ വള്ളിയിടുക. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ കാണിച്ചു തരണേ, അല്ലെങ്കിലും പട്ട ജോയിൻ ചെയ്യണതും അടിക്കണമൊക്കെ കണ്ടോ കേട്ടോ. മടക്കി അടിക്കണേന്നും ക്യാമറ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടോ ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റാണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് നിൽക്കണുണ്ട്. ഒരുപാട് ഇറക്കവും ഇല്ല, ഒരുപാട് ഇറക്കം കുറവും ഇല്ല. പക്ഷേ ടോപ്പ് ഞാൻ നൈറ്റിയുടെ കൂടെയാണ് ഇട്ടത്, ടോപ്പിൻ്റെ കൂടെ ഇടുമ്പോൾ കറക്റ്റായിട്ട് വരുമായിരിക്കും. പിന്നെന്താണ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ
Thank you.